നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഭരത് വീരഭദ്രൻ. കൺസൾട്ടൻ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഇൻ കിംസ് ഹോസ്പിറ്റൽ. കഴിഞ്ഞ എപ്പിസോഡിലുള്ള ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇൻഷുറൻസും സ്റ്റേജിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒരുപാട് പേഷ്യൻസ് ചോദിക്കുന്നപ്പം കൂടുതൽ പേഷ്യൻസ് ഈ ഏർലി ആയിട്ട് മീൻ ഒരു 30-40 വയസ്സിൽ ക്യാൻസർ വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന്. നമ്മൾ ഈ സാധാരണ കാണുന്നത് 50 വയസ്സിൻ്റെ മേളിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യങ് പോപ്പുലേഷൻ നമ്പർ കൂടുതലാണ്, 30-50. അതുകൊണ്ടായിരിക്കാം ഒരു റീസൺ. പിന്നെ വേറെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും ഡയറ്റാണ് പറയപ്പെടുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു കൂടുതലൊരു റിസർച്ച് വേണ്ടി വരും. ഒരു ഡിസ്റ്റർബിങ് ട്രെൻഡാണ്, ബിക്കോസ് നമ്മുടെ ഈ ICMR നമ്മുടെ ഈ സ്റ്റാറ്റസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഇന്ത്യയിലാണ് കുറച്ചും കൂടി ഈ യങ്ങർ വിമനുള്ള ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. സോ ഈ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ കീമോയുടെ ആവശ്യം വരുന്നത്. സോ കീമോതെറപ്പി എല്ലാവരും പേടിക്കുന്ന ബേസിക്കലി ഈ സർജറിനെക്കാട്ടിലും കീമോതെറപ്പിയാണ്. സോ കീമോതെറപ്പി ഈ അഡ്വാൻസ് ഏജസിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അത് എടുക്കേണ്ടി വരും ഈ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ. സോ കീമോതെറപ്പിയുടെ സൈഡ് എഫക്ട്സ് ബേസിക്കലി എല്ലാവരുടെ പേടി എന്ന് പറയുന്നത് വെച്ചാൽ മുടി പൊഴിയും, പിന്നെ ഈ ആപ്പിറ്റൈറ്റ് കുറയും, പിന്നെ ഛർദ്ദിലുണ്ടാവും. സോ അത് ഒരുവിധം നമുക്ക് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് കീമോതെറപ്പി ഡ്രഗ്സിലെല്ലാം ഉള്ളതാണ്. ബട്ട് നമുക്കത് എന്താ പറയുക, അതിന് ഈ സൈഡ് എഫക്ട്സിന് കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസ് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ കീമോതെറപ്പി നേരത്തെ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഹോർമോണൽ തെറപ്പിയാണ്. ഹോർമോൺ തെറപ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു മേജർ സൈഡ് എഫക്ട്സ് സാധാരണ കാണാറില്ല. നമ്മൾ കീമോതെറപ്പി ബേസിക്കലി ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ കൊടുക്കുന്നത് 3 weekly ആണ്, 3 ആഴ്ച ഇടവിട്ടാണ് നമ്മൾ കീമോതെറപ്പി കൊടുക്കുന്നത്. യൂഷ്വലി ഒരു 6 സൈക്കിളെങ്കിലും 8 സൈക്കിൾ വേണ്ടി വരും. സോ ഇതിനിടയ്ക്ക് ഈ ഇനീഷ്യലി ഇപ്പോൾ ഉള്ള കീമോതെറപ്പി ഡ്രഗ്സിന് അതിൻ്റെ എഫക്റ്റ് അനുസരിച്ച് അതിനായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉള്ളതാണ് നമ്മൾ കാണുന്നതാണ്. ബട്ട് അത് കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ ഈ കീമോതെറപ്പി ആക്ട് ചെയ്യുന്ന ഒരു ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിനാണ് ആക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ഈ ക്യാൻസർ സെല്ലിനും ആക്ട് ചെയ്യണം, പിന്നെ നമ്മൾ അല്ലാതെ ശരീരത്തിലുള്ള വേറെ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിനും അത് ബാധിക്കും. സോ അത് നമ്മൾ കുറയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട്, ബട്ട് അത് കംപ്ലീറ്റ് ആസ് ഓഫ് നൗ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബേസിക്കലി നമ്മൾ പറയുന്ന അഡ്വൈസ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ മുടി പൊഴിയുന്നെങ്കിൽ നേരത്തെ നമ്മൾ മുടിയൊന്ന് ഷേവ് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ്റ് ഒന്ന് കൗൺസിൽ ചെയ്യാറുണ്ട്. ഈ മുടി നമ്മൾ എന്തെങ്കിലും ഒരു വിഗ് വയ്ക്കാം, അവരുടെ അപ്പിയറൻസ് ഒന്ന് ബാധിക്കാത്ത രീതിയിൽ. സോ ബേസിക്കലി ഒരു കൗൺസിലിംഗിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരൊന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ടൈം ലൈൻ എങ്ങനെയായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വൺസ് അവർക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ വോമിറ്റിങ്ങും ബാക്കി ഈ ക്ഷീണം അതെല്ലാം ആദ്യത്തെ കീമോ രണ്ടാമത്തെ കീമോ കഴിയുമ്പം കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ സാധാരണ പറയുന്നത് പുറത്ത് കഴിക്കാൻ പാടില്ല, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, പിന്നെ ഹെൽത്തി ഡയറ്റാണ് നമ്മൾ പറയുന്നത്. സോ അങ്ങനത്തെ പേഷ്യൻസ് സാധാരണ നല്ല കൗൺസിൽ ചെയ്ത് നല്ല ഈ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഡു റിയലി വെൽ. സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ആദ്യം സർജറി, ഏർലി സ്റ്റേജ് ആണെങ്കിൽ സർജറി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കീമോയുടെ ആവശ്യമുണ്ടെങ്കിൽ കീമോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കീമോ 6 മുതൽ 8 സൈക്കിൾ വരെ വേണ്ടി വരും. സോ അത് ജനറലൈസ് ആയിട്ട് പറയുവാണ്. സോ അങ്ങനെ ആകുമ്പോൾ 3 weekly എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ആ കീമോ തന്നെ ഒരു 3-4 months വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ റേഡിയേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കൂടെ ഈ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കേണ്ടി വരും. സോ മേജറായിട്ട് നമ്മൾ ഈ കീമോ കഴിയുമ്പം ഒരുവിധം നമ്മൾ ഈ മേജർ പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിയും. പിന്നെ ഈ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന സാധാരണ up to 5 years or even up to 10 years. സോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വലിയ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാറില്ല. സോ അത് നമുക്കൊരു അത് ടാബ്ലറ്റ് ആണ്, നമുക്ക് സ്ഥിരം എവറിഡേ ഒരു ഒരു ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും ഫോർ അറ്റ്ലീസ്റ്റ് പീരീഡ് ഓഫ് 5 years. ഈ ക്യാൻസർ ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ഉണ്ട് ഡെഫിനറ്റ്ലി.
തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡെഫിനറ്റ്ലി ചെക്കപ്പ് വേണം, ഒരു നല്ല ഫോളോഅപ്പ് വേണ്ടി വരും. മന്ത്സ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസ്ക് ഉള്ളതാണ്. സോ നമ്മൾ നോർമൽ പോപ്പുലേഷൻ ഉള്ള സെയിം റിസ്ക് ഉണ്ട്, കുറച്ച് കൂടുതലുണ്ടെന്ന് പറയാം. ബിക്കോസ് ഓൾറെഡി ഒരു ക്യാൻസർ രോഗി വന്ന വ്യക്തിക്ക് ഇനി വരത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് വന്ന സ്ഥിതിക്ക് നമുക്ക് അത് കുറയ്ക്കാനുള്ള നേരത്തെ പറഞ്ഞാൽ ഒത്തിരി നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോളോഅപ്പ് രീതിയിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. സോ പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ചാൻസസ് കുറയ്ക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ കംപ്ലീറ്റ് ഇനി വരത്തില്ല എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. റോങ്ലി ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ട്രിപ്പിൾ അസസ്മെൻറ്റ് പറയാറുണ്ട്. ടെക്നിക്കൽ ടേം ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു നല്ലൊരു ഹിസ്റ്ററി എടുക്കും. അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ അവരുടെ ഫാമിലി ഹിസ്റ്ററി അതെടുത്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് എടുത്തിട്ട് പിന്നെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വൺ പാർട്ട് ഓഫ് ട്രിപ്പിൾ അസസ്മെൻറ്റ് വൺ. നമ്പർ ടു എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ മാമോഗ്രാം കിട്ടണല്ലോ, എക്സ്റേ ഓഫ് ദി ബ്രസ്റ്റ്. സോ മാമോഗ്രാം എടുക്കും. സോ മാമോഗ്രാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഈ നമ്മൾ ഈ എക്സാമിൻ ചെയ്യുന്നതും ഹിസ്റ്ററി എടുത്തതും പിന്നെ ഈ മാമോഗ്രാം എല്ലാം നമുക്ക് ഈ ഒരു ക്യാൻസർ ആണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ്സ് ഓൾ പോയിൻറ്റിംഗ് ടുവേർഡ്സ് ക്യാൻസർ, നമുക്ക് ഡെഫിനറ്റ്ലി ഒരു നീഡിൽ ബയോപ്സിയും കൂടി ചെയ്യേണ്ടി വരും. സോ അതാണ് ഈ തേർഡ് പാർട്ട് ഓഫ് ട്രിപ്പിൾ അസസ് എന്ന് പറയുന്നത്. സോ എല്ലാം കൂടിയാണ് നമ്മൾ പറയുന്ന ക്യാൻസർ എന്ന്. അല്ലാതെ നമ്മൾ നോക്കിയിട്ട് ഈ ഏജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി വെച്ചിട്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഈ റോങ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എല്ലാം കൂടി ഈ ട്രിപ്പിൾ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പറയുമ്പം അതിൻ്റെ ചാൻസ് ഓൾമോസ്റ്റ് നില്ലാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് 99% നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെ ഒരു റോങ് ഡയഗ്നോസിസ് വരുന്നത് ബിക്കോസ് നമ്മൾ ആ സെല്ല് കണ്ടിട്ടാണ് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അൺലൈക്ലി ആണ് ആ സിനാറിയോ. ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചാൻസ് ഓഫ് മിസ്സിംഗ് ഔട്ട് ഓർ ഹാവിങ് എ റോങ് ഡയഗ്നോസിസ് വെരി വെരി ലെസ്. ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ടൈം ലൈനിൽ ഈ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ പേഷ്യൻറ്റും ഒരുപോലെ അല്ല. അതാണ് നമ്മൾ ഈ ബേസിക്കലി മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ക്യാൻസറിൽ നിന്ന് എസ്പെഷ്യലി ക്യാൻസറുള്ള പേഷ്യൻറ്റിനെ നമ്മുടെ ഈ കുറേ ഈ സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. സോ ഇനീഷ്യലി വരുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറയാറുണ്ട് അവരുടെ അടുത്ത്. ഇതിൻ്റെ സ്റ്റേജ് ഏതാണ്, ഇതിൻ്റെ പിന്നെ ഈ ടൈം ലൈൻ, ഈ ട്രീറ്റ്മെൻറ്റ് രീതി എങ്ങനെയായിരിക്കും, സർജറി കഴിഞ്ഞിട്ട് പിന്നെ കീമോതെറപ്പിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുക്കേണ്ടി വരും. പിന്നെ അതൊരു ബേസിക്കലി ഒരു ഒരു നോളജ് ഗ്യാപ്പ് ഒന്ന് നമ്മളൊന്ന് ബ്രിഡ്ജ് ചെയ്യണം. സോ ഇത് വൺസ് അവർക്ക് ഇതിൻ്റെ ഒരു ഫിയർ മാറിക്കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. സോ ഈ നോളജ് ഗ്യാപ്പ് ഡെഫിനറ്റ്ലി അവരിങ്ങനെ നമ്മളും അങ്ങോട്ട് പറയണം, അല്ലെങ്കിൽ പേഷ്യൻസും അങ്ങോട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. അതായിരിക്കും ഇറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ഗ്രോ. ഈ നോളജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് കുറേ പേഷ്യൻസ് വരാതിരിക്കുന്നതും പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതും ഉണ്ടായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി വരുന്ന എപ്പിസോഡിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.